എക്സ്പ്ലോറിംഗ് കേരളൈറ്റിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെടി തപ്പി ഇറക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സുപരിചിതമായി തോന്നുമെങ്കിലും ഇപ്പം തപ്പി നടന്നാൽ വളരെ അപൂർവമാണ്. ഈ ഒരു ചെടിയുടെ പേര് അവിൽപുരി എന്ന് പറയും. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഒഫിറൈസ മംഗൂസ് എന്ന് പറയും, മംഗൂസ് പ്ലാന്റ് എന്ന് പറയും, കീരിപ്പച്ച എന്ന് പറയും, അവിൽപുരി എന്ന് പറയും. ഈ ഒരു ചെടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കീരി മൂർഖൻ പാമ്പുമായിട്ടൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പോരുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീരി ഈ ഒരു ചെടിയുടെ ഇല പോയി തിന്നുമെന്ന് പറയുന്നു. കാര്യം ഇത് വിഷത്തിനെതിരെ അതല്ലെങ്കിൽ ദേഹത്തുണ്ടാകുന്ന മുറിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആള് നിസ്സാരക്കാരനല്ല. അപ്പോൾ ഇതുപോലെയുള്ള ചെടികളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സംരക്ഷിക്കാൻ ശ്രമിക്കുക. കാര്യം ഇതൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടും പുറത്തു നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ചില ചെടികളാണ്. അപ്പോൾ ഇത് ഇതുപോലെയുള്ള ചില ഏരിയയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെ ചെറിയ ഇതുപോലെ ചെറിയ വെള്ളം ഒഴുകുന്ന ചാലിൻ്റെ സൈഡിലും, പിന്നെ നമ്മൾ കാടിനോടൊക്കെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, ഫോറസ്റ്റ് ഏരിയ മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ചെടി ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി, അതായത് ഒരു സ്റ്റുഡൻറ്റിന് ഒരു റിസർച്ച് പർപ്പസിന് വേണ്ടിയാണ് ഈ ചെടി. അപ്പോൾ ഈ ചെടി തപ്പി ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയോട് അടുപ്പിച്ചുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ആദ്യം എടുത്ത് അയച്ചു തന്നെ ഇന്ന് രാവിലെ. പറഞ്ഞ വളരെ ശരിയാണ്. ഓരോ മണ്ണിന് ഓരോ. അതെ അതെ. ഇത് വെറുതെ ഇതേ പിടിച്ചു നിൽക്കുവാണല്ലോ കല്ലേല്. വായി ശരി. പിന്നെ അടിയിലോട്ടില്ല കേട്ടോ. ഓഹോഹോ, ഇത് വളരെ നിസ്സാരമായിട്ട് പറിച്ചെടുക്കാം കേട്ടോ. ഓക്കെ 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 ഓക്കെ, അത് നല്ല കാര്യമായി. രണ്ട് മൂന്ന് തൈ കൂടെ വെച്ചേക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാലേ നമുക്ക് ഈ പറഞ്ഞതുപോലെ എടുക്കാം. പലരും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം റാന്നിക്കടുത്തുള്ള ഒരു ചേച്ചി, ആ ചേച്ചി ശരിക്കും ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. ആ ചേച്ചിയാണ് ഈ ഒരു പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു വാട്സപ്പിൽ. ഈ ഒരു ചെടി തേടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുവെങ്കിലും പല ആളുകളും തെറ്റിദ്ധരിച്ച് നമ്മളോട് അവിൽപുരി എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തന്ന ചെടി ഇതാണ്. ഇതും ഇതുപോലെ തന്നെ വിഷത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണെങ്കിലും അവിൽപുരി എന്ന് പറയുന്ന ചെടി ഇതല്ല, ഇത് തന്നെയാണ്. ഇത് കൂടുതലായിട്ടും ചെറിയ തോടുകൾ, അതായത് നല്ല കാട് പിടിച്ച് കിടക്കുന്ന, അതായത് അധികം സൂര്യപ്രകാശം വീഴാതെ കിടക്കുന്ന ചില ഏരിയകൾ, അതായത് ഫോറസ്റ്റ് ഏരിയയോട് വളരെ ചേർന്നിട്ടുള്ള ചില ഭൂപ്രകൃതിയിലാണ് കൂടുതലായിട്ടും ഈ ചെടി കണ്ടുവരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ആണ് നമ്മൾ അവസാനം ഈ ചെടി കണ്ടെത്തി ഇത് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ കൊണ്ടുവന്ന ഒരു സെറ്റ് ഞാൻ ഈ പറയുന്ന സ്റ്റുഡൻറ്റിന് ഓൾറെഡി പഞ്ചാബിലേക്ക് അയച്ചു കൊടുത്തു. ഇത് വേറൊരു തൈ ഞാനിവിടെ നട്ടതാണ്. കാര്യം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് കിട്ടിയൊരു ചെടിയാണ്. അതുതന്നെയല്ല, ഈ ഒരു ചെടിയുടെ പല കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറച്ച് ചെടികൾ നമ്മൾ സംരക്ഷിക്കേണ്ടതാണെന്ന് തന്നെ തോന്നി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ കമൻസുകളും ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കൊടുക്കുക. ഓക്കെ.